തീർന്നോ? കരിമീൻ ആയിട്ടുണ്ട് തിന്നാത്തന്നെ അറിയാം. നിന്റെ ഡെക്കറേഷൻ അത്ര. ഓ കരിമീൻ, കരിമീൻ അമ്മായി. തിമിംഗലം, തിമിംഗലം. ഹലോ എല്ലാവർക്കും, ഗുഡ് ഈവനിങ്. ഞങ്ങൾ ഇന്ന് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഇന്ന് തിലാപ്പിയ പിടുത്തം പാർട്ട് 2. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ചൂണ്ടയിടാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാല് പേരുണ്ട്. ഇത് ട്രിവാൻഡ്രത്ത് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് നെയ്യാർ ഡാമിൻ്റെ അടുത്ത് തമിഴ്നാടിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത് നെയ്യാർ ഡാമിൻ്റെ റിസർവയർ, നമ്മുടെ പറമ്പിനോട് ചേർന്ന് നടക്കുന്ന ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറേ കപ്പത്തൊലിയും ഓക്കെ പെല്ലറ്റൊക്കെ കൊണ്ടിട്ട് മീനെ അടുപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. എന്തൊക്കെ മീനാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആറ്റിൽ പണ്ടിറക്കി വിട്ട റോഹു, കട്ല, പിന്നെ മനഞ്ഞിൽ കോട്ടയ സൈഡിൽ മനസ്സിൽ എന്ന് പറയും, ഇവിടെ നെടുമീൻ എന്ന് പറയും. പിന്നെ ഉള്ളത് തിലാപ്പിയ ഉണ്ട്, കരിമീൻ, കാരി, ആരൽ, അപ്പം അങ്ങനത്തെ കൂരൽ, അങ്ങനത്തെ കുളത്ത് മീനുകളും സാധാ നാടൻ മീനുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും പോയി നോക്കാം. തീർന്നാണോ? നമ്മൾ ഉപയോഗിക്കുന്ന ബെയ്റ്റ് ഒന്ന് കപ്പ ചീക്കണിൻ്റെ അതിൻ്റെ ചുട്ട് ചതച്ച് നല്ല ചപ്പാത്തി വരുന്നത് വരട്ടി എടുക്കാണ്. അപ്പൊ ഈ കാണുന്നതാണ് സ്ഥലം. ഇതിന്റെ പുറകിൽ ആ നടുക്ക് കാണുന്ന ഒരു ദ്വീപാണ് കേട്ടോ. അഗസ്ത്യാർകുളം, അഗസ്ത്യാർകുളം ഇവിടെ കാണത്തില്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്നതിന്റെ നേരെ പുറകിൽ കാണുന്നതാണ് അഗസ്ത്യാർകുളം. അതായത് ഇപ്പം ഒത്തിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ത്രീകൾ കയറി എന്നൊക്കെ പറയുന്നേ, അതല്ല അതിന്റെ പുറകെ കാണുന്നത്. അത് ഞങ്ങൾ മേടിച്ചിട്ട് വീഡിയോ എടുത്തിരുന്നതാണ്. അപ്പോൾ അത് ആ മലയിൻ്റെ മേളിൽ പുറകിലാണ്. അതായത് പണ്ട് അഗസ്ത്യാർ മുനി തപസ്സിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം. അഗസ്ത്യമുനി, അഗസ്ത്യാർ മുനി. ഓക്കെ, ആ കാണുന്ന ഒരു ദ്വീപാണ് കേട്ടോ, നടുക്ക് കാണുന്നത് ആ കാണുന്ന ഒരു ദ്വീപാണ്. അപ്പോൾ പണ്ടാണെങ്കിൽ നമുക്ക് അവിടേക്ക് പോകാമായിരുന്നു. വെള്ളം ഇറങ്ങി കിടക്കുമ്പോഴേക്കും നമുക്ക് ശരിക്കും ഇറങ്ങി ക്രോസ് ചെയ്യാം, അല്ലെങ്കിൽ വള്ളത്തിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതിനകത്ത് കയറാൻ പറ്റത്തില്ല, കാരണം അത് റിസർവറിൻ്റെ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് ഇത് ചെയ്തു. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല പെർമിഷൻ ഇല്ലാതെ. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്തല്ലോ. മീൻ വായു വിളിച്ചുണ്ട് വളർത്തിരിക്കുന്നുണ്ട്. വായ അടയുന്ന സമയത്തുള്ള അരിയാണെങ്കിൽ ഇറച്ചി കിട്ടും, ഉടക്കും. ഇല്ലെങ്കിൽ എങ്ങനെ ഉടക്കും? കുറച്ച് എണ്ണ വെച്ചിട്ട് നോക്കി, ഞാൻ രണ്ടു പ്രാവശ്യം എണ്ണ വെച്ചിട്ടിട്ടാണ് കിട്ടിയത്. തിമിംഗലം, തിമിംഗലം. അങ്ങോട്ട് പോവാ. കപ്പമുട്ടിയൊക്കെ ചേടേക്കത്തല്ലേ? ഏ
അങ്ങളെ ഗിഫ്റ്റ് സിലബിന് കേട്ടോ ഞങ്ങളെ ഉണ്ടോങ്ങളെ വലുതാണോ ഓ കരിമീൻ കരിമീൻ അമ്മായി ഉണ്ടുണ്ട് സൂപ്പർ 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 എനിക്ക് ഒത്തണ്ടേ താഴെയിട്ടല്ലേ നല്ലുണ്ട് ഞാൻ ഇറങ്ങിയ സ്ഥലം നിങ്ങൾ നേരത്തെ അറിയായിരുന്നോ നല്ല വലിയ ഇത് ഇരിപ്പ് സുഖാട്ടോ ഇങ്ങനെ ഇരിക്കുന്നേ എനിക്ക് ഇരിപ്പ് സുഖം ഓ അത് ഭയങ്കര ഉടുപ്പാ ആനസിലോപ്പിയ കണ്ടോ ആനസിലോപ്പിയ ഇപ്പൊ കണ്ടോ അല്ലേടെ സിലോപ്പിയും കൂടെ ഒന്നിച്ചു വരും കണ്ടോ നീ മരിച്ചോണ്ട് പോകുന്നു അതാ നീ തീറ്റല്ലേ ഇട്ടേക്കുന്നേ തേറ്റുള്ള വേറെ ചൂണ്ടോ അഞ്ചാ ഈ ചൂണ്ടോ ചൂണ്ട എന്തോ ചൂണ്ടൊക്കെ കൊളുത്തുണ്ടോ കൊളുത്ത് തുറന്നു പോയി കുഴപ്പമില്ല അയ്യോ പോയി ഇല്ല പോയി ഇല്ല ഉണ്ട് ഉണ്ടോ കണ്ടോ ആന സ്ലോപ്പിനെ കണ്ടോ അയ്യോ പോയി ഈടാ അതാക്കി മീനെടുത്ത് കിടന്നു പിന്നെ ആ വീഡിയോ ഉണ്ട് അതുണ്ടല്ലോ ആ മീൻ കല്ല ഇടിച്ചു വീണ ഒരു നിമിഷം എന്റെ ബോധം പോയി മീൻ അബോധാവസ്ഥയായിരുന്നു എന്ത് ആനസിലോപ്പിയ തിന്നിട്ടുണ്ടല്ലോ ഇതിന് അനങ്ങാൻ പോയി എന്റെ വയറിരിക്കലുണ്ടോ ചേടായി അല്ലന്നേ ഉണ്ടോ
ഈ ആറ്റിലെ ഏറ്റവും ഭാഗ്യം കിട്ട മീനായത് അല്ലെങ്കിൽ നാലോചിക്ക് കുഞ്ഞച്ച ഭാഗം ചോദിച്ചാൽ ചോറിനാ ചൂണ്ടിടാൻ വന്ന് വന്നപ്പോ ഞങ്ങള് ഞങ്ങക്ക് ഭക്ഷണമായിട്ട് വന്ന് മമ്മി പോവാണ് പിന്നെ മമ്മി പന്നിയുണ്ടോ പന്നി അടിപൊളി കറിയൊക്കെ ഉണ്ട് ഈ വർഷം മാവ് പോത്തില്ലെങ്കിൽ വെറും പോവല്ല ചെമ്പൻ റോ അല്ലേടെ ചെമ്പൻ റോ ചെമ്പൻ കരിയിലപ്പടച്ചി ഓ തടിയൻ കാണിച്ച് കാണിച്ച് അടുത്ത കൊണ്ട് കാണിക്ക് അങ്ങനെ അവനും പിടിച്ച് ഉള്ളത് ആ ഞങ്ങള് പോവും സിബി സിബി വിളിക്കാറുണ്ടോ ചിലപ്പോഴും ഇതിന് എന്താ വരുന്നത് എന്തോ ഉണ്ട് കൊത്തിയൊന്നുമില്ല കൊത്തിയൊന്നുമില്ല കൊത്തിയൊന്നുമില്ലെന്നത് കരിമീൻ കരിമീൻ കഷ്ടകാലത്ത് ക്യാമറ ഓഫായിരുന്നു കിട്ടിയില്ല ആണോ ക്യാമറ ഇല്ലാതെ നിങ്ങളെ ക്യാമറ ചാർജ് നേരെ പിടിക്കേ എപ്പൊ നിർത്തിയിട്ട് പോവാന്ന് ചോദിക്കുന്ന ആളാണ് അപ്പൊ ഞങ്ങളുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കിട്ടിയ മീനെ എന്നാ ഇടയണ്ടേ ഇന്ന് കിട്ടിയ മീനെ നമുക്ക് ഒരു കരിമീനെ ഒരു മൂന്നാല് സിലോപ്പയും കൂടെ അതാണ് ഞങ്ങളുടെ പ്ലാൻ ഇന്ന് കിട്ടിയത് ഇതിനകത്തൊരു കരിമീനെ ഒരു നാല് സിലോപ്പീനേയും തീയിൽ വെച്ച് ചുട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും നോക്കണം ആ അപ്പോൾ ഇതാണ് നമ്മൾ പിടിച്ച മീനിൽ അഞ്ച് മീൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു കരിമീനും അല്ല അഞ്ചല്ല ആറ് മീൻ ഒരു കരിമീനും അഞ്ച് സിലോപ്പിയും അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകണം അപ്പോൾ നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വരയുവാണ് ഈ നന്നായിട്ട് അടുപ്പിച്ച് നല്ല ചേർത്ത് വരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ മസാല വെക്കാൻ പോവാം
ആദ്യം മുളക് പൊടി അഞ്ച് വീടുണ്ട്. അപ്പൊ ആവശ്യത്തിന് മുളക് പൊടി നമുക്ക് എന്തോരാണ് വേണ്ടത്? അത് ഓരോരുത്തർക്കും ഓരോ കണക്കാണ്. പിരിമുളക് പൊടി അല്ലേ? ആവശ്യം പോലെ കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ലേശം കുരുമുളക് പൊടി. കുരുമുളക് പൊടി നന്നായിട്ടോ. കുരുമുളക് പൊടി കുറച്ച് ഒരു ഗുമ്മുള്ള അല്ലേ? ഗുമ്മുള്ള ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് അത്രയും പോരാ. വെള്ളല്ലേ വെള്ളല്ലേ നാരങ്ങ നാരങ്ങ ആ നാരങ്ങ. ഇപ്പൊ നമ്മൾ മസാല കേട്ട് നാരങ്ങ പിടിച്ച് മിക്സ് ചെയ്യാം. കുരു പിടിക്കേ. കുരു നമുക്ക് മീൻ്റെ ഇടയിൽ കയറ്റി. മസാല റെഡി. മസാല ഏകദേശം റെഡിയായി. എടുത്തിട്ട് നന്നായിട്ട് മുളക് പൊടി അങ്ങ് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു 20 മിനിറ്റ് വെച്ചിട്ട് ഇത് തേച്ച് വെച്ചിട്ട് നമ്മൾ കുളിക്കാൻ പോകും. കുളിച്ചിട്ട് വന്നിട്ട് തീ പിടിപ്പിച്ച് വേണം ചൂട്. അപ്പോഴത്തേക്ക് മസാല ഒക്കെ പിടിഞ്ഞ് നല്ല സെറ്റപ്പായിട്ടിരിക്കും. എനിക്ക് ഓർത്തന്നെ കൊതി വന്നു. ഇനി നന്നായിട്ട് മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് 20 മിനിറ്റ് ഇരിക്കുവാണെങ്കിൽ കറക്റ്റ് പാകത്തിനാണ്. അപ്പം ഞങ്ങളത് മൊത്തം വെട്ടി മുളക് പുരട്ടി കൊണ്ട് വെക്കാൻ പോവാണ്. കുളിച്ചിട്ട് കുളിച്ച് കഴിയുമ്പോൾ അതങ്ങനെ ചുടാൻ വേണ്ടി പോവുക. ഇപ്പം രാത്രി ഏകദേശം 12:30 ആയി. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ലേറ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ചൂടൊക്കെ കൊണ്ടുപോയി ഇരിക്കാത്തതുകൊണ്ട് വിചാരിച്ച്. നല്ല മലയുടെ മൂഡിലാണ്, നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. തീ കായാൻ പറ്റിയ സമയമാണ്. അപ്പൊ ഏകദേശം തീ തീരാറായിട്ടുണ്ട്. നമുക്ക് അല്ല മീൻ കണ്ടായിട്ടുണ്ട്. നമുക്ക് അത് കമത്തി കയറാം. പയ്യ മീനെടുത്തിട്ട് വെക്കാറായിട്ടുണ്ട്. ഏകദേശം കണ്ടായിട്ടുണ്ട്. മീനെടുത്ത് വെക്കാൻ ഏകദേശം സമയമായി. ഇനി കരിമീനെ കുത്തുന്ന രംഗമാണ്. മീൻ മഴ കുറയും. ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ആരെങ്കിലും പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. ഇങ്ങനെ നിൽക്കത്തുള്ളൂ. അങ്ങനെ നിൽക്കട്ടെ. ഇവിടെ വെച്ചിട്ടുള്ള മീൻ ആഹാ ചെടി മണം വരെ തുടങ്ങിട്ടോ. ആട്ടെ ആട്ടെ അടിപൊളി. സത്യം പറഞ്ഞോ, നല്ല നാടൻ തെങ്ങും കല്ലും കൂടെ ഉണ്ടെങ്കിൽ, സത്യം കപ്പയും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയുണ്ടല്ലോ. ഇങ്ങനെ പരത്തി വെക്ക്. ഈ കരിമീൻ അതിലൊക്കെ കയറ്റി വെക്ക്. രണ്ട് പാരലായിട്ട് ആ ആ എന്നൊരു കൈ പൊള്ളു. ആ അങ്ങനെ. അപ്പൊ നമ്മുടെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവനെ ഇരുന്ന് വേകട്ടെ. മണമനടങ്ങി. അപ്പോൾ നമുക്ക് പോയിട്ട് സാലഡും നാരങ്ങ റെഡിയാക്കാം. ഈ ഗ്യാപ്പിൽ അടിപൊളി മണം വരുന്നത് കേട്ടോ. ആർക്കെങ്കിലും കൊതി വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഉടനെ തന്നെ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ എത്തിക്കുന്ന ഇപ്പോൾ എത്തിക്കുന്നതായിരിക്കും. അടിപൊളി. നിങ്ങൾ ആരെങ്കിലും ഇവിടെ കഴിച്ചിട്ടുണ്ടോ കരിമീൻ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കരിമീൻ ഇത് അല്ലാതെ വേറെ ഏതെങ്കിലും രീതി ഗ്രില്ലി അറിയാമെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റിൽ ഇടുക. കാരണം നമുക്കിങ്ങനെ പല രീതിയിലും ട്രൈ ചെയ്താൽ കൊള്ളാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഞങ്ങളുടെ പാവം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ്, നല്ല നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ അക്കൗണ്ട് പറ്റുന്ന വീഡിയോസൊക്കെ നമ്മൾ അയച്ചു തരാം. ഇതൊക്കെ ചെറിയ തട്ടിക്കൂട്ടാണ്. അതെ, നമ്മളത്രയധികം എക്സ്പേർട്സ് ഒന്നുമല്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് നമുക്കിടും അല്ലടാ. അതെ, രണ്ട് കമ്പി കുത്തി വെച്ചേക്കുന്നത് തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഗ്രില്ലൊന്നും പ്രോപ്പർ ഗ്രില്ലൊന്നും ഇല്ല ഞങ്ങൾക്ക്. അതെ.
ഉള്ള രീതിയിൽ നമ്മളത് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ, അതിന് ചാർജ് ഒന്നുമില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങളുടെ വീഡിയോസ് കാണാം. ഇപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുക്കേണ്ട പരിപാടി വരുവാണെന്ന്, ഒന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുതിയ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. ബെല്ലൈക്കണോ സബ്സ്ക്രൈബ് ചെയ്യുക? അതെ, ബെല്ലൈക്കൺ എന്ന് പറഞ്ഞാൽ അത് നോട്ടിഫിക്കേഷനാണ്. നിങ്ങളിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞങ്ങളത് വീഡിയോ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഫിഷിങ്ങുമായിട്ട് താല്പര്യമുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻ ഏകദേശം ആറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, നമ്മൾ വെച്ചത് 5 മീനാണല്ലോ, ബാക്കി 4 മീൻ എവിടെയാണ്? എന്താ ഇത്? ഈ ഇരിക്കുന്ന മനുഷ്യരും ഈ ഇരിക്കുന്ന ഇവരും കൂടെ വീഡിയോ എടുക്കുന്നതാണെന്ന് ചെയ്തില്ല. വീഡിയോ എടുക്കുന്ന ഞാനും കൂടെ. എന്തേ പാത്രം എന്തേ വെന്തോണ്ടിരിക്കുന്ന മീനിന്റെ വിശപ്പ് കൊതി സഹിക്കാതെ തിന്നു വെച്ചിരിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്. ക്യാമറയും ചാർജ് വന്ന് ചാർജ് പോയി. ഒരെണ്ണം ഇരിപ്പുണ്ട് ഭാഗ്യത്തിന്, ആ മീനെ ഭാഗ്യം. ആ നമ്മുടെ മീൻ നല്ല പരുവമായിട്ടുണ്ട്. തിന്ന് എന്താ അറിയാം. ആ നിന്റെ ഡെക്കറേഷൻ അത്ര പാടല്ല കേട്ടോ. ഈ മുളക് ആരും മുളക് ഒന്ന് പരിചയ മുളക് ഒന്ന് പരിചയമുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് നോക്കിക്കണിച്ച്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കരിമീൻ ഗ്രിൽ. അപ്പൊ ഇതിനെ കഴിച്ചാലോ. ഞങ്ങളുടെ മീൻ ഏകദേശം നല്ല തിന്നാൻ പറഞ്ഞ റെഡി ആയിട്ടുണ്ട്. സനോജ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തേ. ടെസ്റ്റർ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ആ ഒന്നിച്ച് ടേസ്റ്റ് ചെയ്യാം. പക്ഷേ എന്നെ ഞാൻ വീഡിയോ കാണത്തില്ലല്ലോ, ആൾക്കാർക്ക് കാണാൻ വേണ്ടി ടേസ്റ്റ് ചെയ്ത്. ഓ നല്ല ഭാഗം തന്നെ നോക്കി കടിക്കഷ്ടം തന്നെ പിടിക്കുന്നു. കൊതിപ്പിക്കാതെ വിട്ടത്തി നിങ്ങൾ അവിടെ നിന്ന് കൊതിപ്പിക്കുക എന്നെ. ഇവിടെ എൻ്റെ വയറിന് പറ്റിപ്പിക്കാതെ കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് മസാല പിടിച്ചോ? മസാല പിടിച്ചു. സൂപ്പർ. ഇനി എനിക്ക് സമയമില്ല. ഇനി ഞാൻ വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ ഇവര് നീ വീഡിയോ എടുത്താൽ മതി. എനിക്കറിയാം നീ വീഡിയോ എടുത്തോണ്ട്. അപ്പൊ എല്ലാവരും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. തീർന്നു. തീർക്കല്ലേ? തീർക്കല്ലേ?